hello, welcome back to my channel. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ വിശേഷങ്ങൾ? സുഖാണോ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം. ഞാൻ കല്യാണത്തിനൊക്കെ പോയി അടിച്ചു വിളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പ് ഒരു കാര്യം പറയട്ടെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടൊക്കെ ഞാൻ ലൈക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആണ്. ഹെയർ കെയർ വീഡിയോയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നമ്മൾ ഇത്ര നമ്മൾ താരൻ പോകാനായിട്ട് ആദ്യം തന്നെ ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താരൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെയർ കെയറിലേക്ക് നമ്മൾ കടന്നത്. അതായത് മുടി വളരാനും മുടിയിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട്. ഇപ്പം ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താരനും അതുപോലെ തന്നെ മുടി വളർച്ചയും കൂടെ രണ്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ടും കൂടെ മുന്നോട്ട് പോകുന്ന രീതിക്ക് നമ്മുടെ എന്താ പറയുക, സ്കാൽപ്പിനോ അല്ലെങ്കിൽ മുടിക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിക്കായിട്ടുള്ളൊരു ഹെയർ കെയർ ആണ്. പിന്നെയെന്ന് വെച്ചിട്ട് തണവ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമല്ല, 100% ഉറപ്പാണ്. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. കാരണം എനിക്ക് ഗോൾഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ തലയിൽ എന്തെങ്കിലും തണവ്, ഒരുപാട് നേരം തണവൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൊക്കെ വന്ന് തുമ്മലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള പേരയ്ക്ക് അയച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യണം. മുടിക്ക് പെട്ടെന്ന് നീളം വയ്ക്കാൻ പേരയുടെ ഇല ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പേരയുടെ ഇല മുടിക്ക് നീളം വയ്ക്കുന്നത് പോലെ തന്നെ മുടിയിൽ നമ്മുടെ മുടി നരയ്ക്കുമല്ലോ, നരം മാറാനും അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് നീളം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പേരയുടെ ഇല. പിന്നെ നമ്മൾ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ ഇല ഒരു താളി പോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ഷാമ്പൂവിലാണെങ്കിലും ചെമ്പരത്തിയുടെ ഇല യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഉലുവ. ഉലുവ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ. അത് നമ്മൾ വീഡിയോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക എന്താ കാര്യം, എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ, ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല കേട്ടോ. കാരണം ഒരു ടോണർ പോലെ തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ മുടിയിൽ ഒരുപാട് എന്താ പറയുക, എണ്ണയൊന്ന് വാരിപ്പൊത്തി അങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഒന്ന് ജസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് രാവിലെ വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ രാവിലെ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പ് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാലും മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മുടിക്ക് നിങ്ങൾക്ക് എന്താ പറയുക, മുടിക്ക് ഇനി ഒരു സ്മെല്ല് കാര്യങ്ങളും, സ്മെല്ല് വരാൻ ചാൻസ് ഇല്ല. ഒരുപാട് ഒരു ചെറിയ സ്മെല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ സ്മെല്ലൊന്നും വരുന്നില്ല. പിന്നെ ഷാമ്പൂ ഈ ചെമ്പരത്തിയുടെ ഇല ആയതുകൊണ്ട് ഷാമ്പൂവിൻ്റെ ഒരു എന്താ പറയുക, ഒരു എഫക്റ്റൊന്നും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ഒന്നോടൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതായത് നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പേരയുടെ ഇലയാണ് കേട്ടോ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൽ വല്ല പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ടാണ് നമ്മളത് ബോയിൽ ചെയ്യാനായിട്ട്. ഇത് പേരയുടെ ഇലയാണ്, അതുപോലെ തന്നെ ഇത് ചെമ്പരത്തിയുടെ ഇല. പേരയുടെ ഇല ഞാനിപ്പോൾ ഏകദേശം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും ഒരു 4, 5, 6, 7 എണ്ണം കാണും. ഒരു പിടിക്കുള്ളത് അങ്ങനെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് കഴുകി വെള്ളത്തിലിട്ടാണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് ഒരു പാനിലേക്ക് നമ്മൾ മാറ്റണം. അപ്പം ഇതിൽ ചെറുതായിട്ട് പിച്ചി ചീന്തിയിട്ട് കൊടുക്കണം. എന്നിട്ട് എന്താ പറയുക, ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു കൂട്ടം കൂടെ ചേർക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ചെറിയ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് പിച്ച് ചീന്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂണ് ഉലുവയാണ് വേണ്ടത്. ഈ ഉലുവ നമ്മളെന്താ പറയുക, നമ്മളെ ഇടിക്കുന്ന കല്ലില്ലേ, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ടിടുക. ഇത് എന്താ പറയുക, നമ്മൾ തലേദിവസം വെള്ളത്തിലിടുക, കുതിർത്താനിടുക ഒന്നും അല്ലാട്ടോ ചെയ്യുന്നത്. ആ ഉലുവ അങ്ങനെ തന്നെ ഇടുക നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുക, കൈ കൊണ്ടൊന്ന് കഴുകിയെടുക്കുക. ം
നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് പിന്നെ അര ഗ്ലാസ്സോടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം. പിന്നെ വെച്ചിട്ടുണ്ട് ഇൻഡക്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നൊന്ന് നന്നായിട്ടൊന്ന് തിളക്കി നമുക്ക് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കരിഞ്ചീരകം കൂടെ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉലുവ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് വെള്ളത്തിൽ കുതിർത്തൊന്നുമല്ല, കുതിർക്കാത്ത ഉലുവയാണ്. പിന്നെ കുതിർത്താണ്ടിരുന്ന് വേറെ ഒന്നുമല്ല. നമുക്ക് തണുപ്പ് ഇപ്പോൾ കുറച്ച് എന്താ പറയുക മഴ ഉള്ള സമയമല്ലേ, അപ്പോൾ ഒരുപാട് തണുപ്പങ്ങ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾഡ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉലുവ കുതിർത്താണ്ട് ഇട്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് അതിൻ്റെ എന്താ പറയുക സത്തക്കയിലേക്ക് ഇറങ്ങിക്കോളും. പേരയുടെ ഇലയാണെങ്കിലും നമ്മുടെ മുടി വളരാനും മുടിക്ക് നീളം വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ ഇല എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ താളിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. ഞാൻ ചെമ്പരത്തി പൂവിൻ്റെ ഒരു ജെല്ലുണ്ടാക്കുന്നത് ഞാൻ തലയിൽ തേക്കുന്ന ജെല്ലുണ്ടാക്കുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതും നമുക്ക് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം എന്താ പറയുക സ്കാൽപ്പിലാണ് നമ്മൾ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ റൂട്ടിനൊക്കെ ഒന്ന് ബലം, മുടിയുടെ വേരുകൾക്കൊക്കെ ഒന്ന് ബലം വയ്ക്കാനും അപ്പം അങ്ങനെ മുടി വളർച്ച കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പേരയുടെ ഇലയൊക്കെ തളിരില ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. അതെ ഒരുപാട് അങ്ങ് ബോയിൽ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് എന്താ പറയുക അതിൻ്റെ ഒരു വെള്ളം അതിലേക്കൊന്ന് ഇറങ്ങിയാൽ മതി, സത്ത് അതിലേക്കൊന്ന് ഇറങ്ങിയാൽ മതി. ഈ പേരയുടെ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുടിക്ക് എന്താ പറയുക നരയ്ക്കുക, മുടി നരയ്ക്കുന്നതൊക്കെ മാറാൻ, അതുപോലെ മുടിക്ക് പെട്ടെന്ന് നീളം വയ്ക്കാനായിട്ട് ഈ പേരയുടെ ഇല എന്താ പറയുക നമ്മൾ ഹെൽപ്പ് ചെയ്യണ ഒന്നാണ് മുടിക്ക്. ഉലുവ ഞാൻ ഇട്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ തലയിലോ അല്ല താരനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. ഇപ്പോൾ ഈ സ്കാൽപ്പിലുള്ള എന്താ പറയുക ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുടിക്ക് എന്താ പറയുക ഒരു അടിപൊളിയൊരു എന്താ പറയുക തിക്നെസ്സും അതുപോലെ തന്നെ സ്കാൽപ്പിലെ അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട്. പോയിട്ട് മുടി വളർച്ച എന്താ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാനായിട്ട് ഈ ഉലുവ നല്ലതാണ് മുടിക്ക്. ഇപ്പം ഏകദേശം ആ വെള്ളത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി കണ്ടോ. തലയിൽ ഒരുപാട് താരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേരയുടെ ഇല അല്ലാണ്ട് നമുക്ക് മറ്റേ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം എന്താ പറയുക ഒരു 1 വീക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയിൽ താരനൊക്കെ പോവും, പെട്ടെന്ന് പോവും. അപ്പോൾ ഇതാ ഇത് മതി. നമ്മൾ ഒരുപാട് ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട, ഒരു പോയി വന്നാൽ ഒരു 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇത് മതി. നമുക്ക് ഇതിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇത് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഇതുണ്ട്. ഇതാണ് നമ്മുടെ വെള്ളം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് ആദ്യം ഈ ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാൻ മതി. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെള്ളം. ഇത് ശരിക്കും തണുത്തിട്ടില്ല, ഇത് തണുക്കും തോറും എന്താ പറയുക ഒരു ജെല്ലി ഫോംസിൽ നമുക്ക് കിട്ടും കേട്ടോ. കാരണം ചെമ്പരത്തി ഉണ്ട്, ഉലുവ നമ്മൾ ചതച്ചിട്ടത് കൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു കൊഴുപ്പ് പോലെ തോന്നും. നമുക്ക് ഇത് ആറിയിട്ട് വേണം നമ്മളിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട്.
ഒരു ചെറിയ ചൂടുണ്ട്. നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് വെറുതെ കഴുകിക്കളയാം. പിന്നെ ഇത് ഓൾട്ടർനേറ്റ് യൂസ് ചെയ്യാം, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് യൂസ് ചെയ്യാം, വീക്ക്ലി അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താ പറയുക വല്ല ഹെയർ മാസ്കൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ഏതെങ്കിലും ദിവസം മാറ്റി വെക്കുവാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത് ചുമ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കഴുകിക്കളഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. താരനൊക്കെ ഒരുപാടുള്ളവർക്കാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ, കാരണം അടിപൊളി അടിപൊളിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഓയിലൊക്കെ തേച്ച് നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തല കുറേ കഴിയുമ്പോൾ ചിലവർക്കാണെങ്കിൽ തലവേദന എടുക്കും, പിന്നെ കോണ്ടിൻ്റെ പ്രശ്നങ്ങളും ഇതങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുത്തുന്നില്ലല്ലോ. അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തൊക്കെ ഇതൊന്നും നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ മുടിക്കായം മറ്റേ മുടിയുടെ തുമ്പ് പൊട്ടി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.